നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ചെൽസിയുടെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കവേ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെയും. ലെസ്റ്ററിന്റെ കോച്ചായിട്ടുള്ള എൻസോ മാരസ്കയെ അവർ കോച്ചാക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതനുസരിച്ച് 2 വർഷത്തെ ഒരു ഡീലിലേക്ക് ആണ് ഒരു ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവാം, അതല്ലെങ്കിൽ 3 വർഷത്തെ ഡീല് തന്നെ അദ്ദേഹത്തിന് കൊടുത്തേക്കാം. ആ ഒരു ഫൈനൽ ഡീറ്റെയിൽസ് ആണ് ക്ലാരിഫൈ ചെയ്യാനുള്ളത് എന്നാണ് ഫബ്രിസിയോ റൊമാനോ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി അദ്ദേഹം ചെൽസി പ്രൊജക്റ്റിനോട് യെസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ക്ലബുകൾ തമ്മിൽ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതായത് ലെസ്റ്ററും അതുപോലെ ചെൽസിയും തമ്മിൽ കോമ്പൻസേഷന്റെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുകൂടി ഫബ്രിസിയോ പറഞ്ഞു. പിന്നീട് അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു. ലെസ്റ്റർ സിറ്റിയോട് എൻസോ മാരസ്ക അദ്ദേഹത്തിന്റെ ചെൽസിയിലേക്ക് പോവാനുള്ള താല്പര്യം അറിയിച്ചു കഴിഞ്ഞു. 2 ക്ലബുകൾ തമ്മിലുള്ള എഗ്രിമെന്റിലേക്കാണ് ഇനി എത്തേണ്ടത്. മാരസ്കയും ചെൽസിയും തമ്മിൽ സാലറി വിഷയവും മറ്റും ഒക്കെ പറഞ്ഞ് തീരുമാനിച്ച് എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞതാണ്. മാരസ്കയുടെ സ്റ്റാഫ് ക്ലബുമായിട്ട് കോമ്പൻസേഷൻ ടോക്കുകളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരം കൂടി ഫബ്രിസിയോ റൊമാനോ പറയുന്നു. ചുരുക്കത്തില് മൗറീസിയോ പോച്ചെറ്റിനോയെ സാക്ക് ചെയ്ത ചെൽസി ലെസ്റ്ററിന്റെ പരിശീലകനെ അവരുടെ കോച്ചാക്കി എടുക്കാനുള്ള നീക്കങ്ങളിൽ ബഹുദൂരം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 44-കാരനായിട്ടുള്ള മാരസ്ക ഇറ്റാലിയൻ താരമായിരുന്നു. ഇറ്റലിയുടെ യൂത്ത് ലെവൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ഏതായാലും 2023 മുതൽ അദ്ദേഹം ലെസ്റ്ററിന്റെ കോച്ചാണ്. അതിന്റെ മുമ്പ് അദ്ദേഹം പാർമയുടെ കോച്ചായിരുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് വീണ്ടും എത്താം.